ഇനിയൊരു സ്വീകരണമാണ്. ആ സ്വീകരണം കേരളത്തിലെ പ്രേക്ഷകർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പത്തനംതിട്ടയിൽ കാപ്പാക്കേസ് പ്രതിയെ CPIMലേക്ക് സ്വാഗതം സുസ്വാഗതം എന്ന് പറഞ്ഞ് മാലയിട്ട് സ്വീകരിച്ച സംഭവം. ആ സംഭവത്തിൽ വിശദീകരണവുമായി വന്നിരിക്കുകയാണ് CPIM ജില്ലാ നേതൃത്വം. RSSന് വേണ്ടി നടത്തിയ ആക്രമണങ്ങളിലാണ് ശരത്ചന്ദ്രൻ പ്രതിയായത്. ശരണിനെ നാട് കടത്തിയിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വ്യക്തമാക്കി. RSSൽ നിന്ന് മാറിയതിന് ശേഷം ഒരു നല്ല സഖാവായി മാറാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരണം നൽകിയത്. കഴിഞ്ഞ ദിവസം കുമ്പഴയിൽ 60 പേർക്ക് അംഗത്വം നൽകിയ പരിപാടിയിലാണ് കാപ്പാക്കേസിൽ പ്രതിയായ ശരൺചന്ദ്രനെ സ്വീകരിച്ചത്. RSSൽ നിന്നപ്പോഴാണ് RSSന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായത്. ശബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ്. ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് ശരത് മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 63 വരെ ചെറുപ്പക്കാർ അവർക്ക് മനസ്സിലായി അവരെ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല. കാപ്പ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ മാത്രം ഉള്ളതാണ്. 6 മാസമാകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു. അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല. അതിൽ 6 മാസത്തേക്ക് പിന്നെ പോലീസ് തീരുമാനിക്കും, അതല്ലെങ്കിൽ കളക്ടർ തീരുമാനിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് കഴിയുമ്പോൾ ആ കേസില്ല. കാപ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് പോലീസ് അവരെ പിന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയെന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. അത് പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരിക്കലും എടുക്കാനും പാടില്ല. അത് അയാളൊരു സംഘടനയുടെ ഏരിയ പ്രസിഡൻ്റാണ്. അയാളെങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാകുന്നത്? സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെ എങ്ങനെയാണ് ഏരിയ പ്രസിഡൻ്റ് ആക്കുന്നത്? CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിൽ പ്രകാരമാണെങ്കിൽ RSSൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSS നിർദ്ദേശപ്രകാരം നടത്തിയ നിരവധി കുറ്റകൃത്യങ്ങൾ ഇവർക്ക് ചെയ്യേണ്ടി വന്നു. ആ കുറ്റകൃത്യങ്ങൾ മനം മടുത്തു. കുറ്റങ്ങളെല്ലാം അവസാനിപ്പിച്ച്, കുറ്റകൃത്യങ്ങളുടെ രീതിയെല്ലാം അവസാനിപ്പിച്ച് നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി, സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മനഃശുദ്ധിയോടുകൂടി പുതിയ ചെറുപ്പക്കാരായി മാറാൻ തീരുമാനിച്ചുകൊണ്ട് സഖാത്വത്തിൻ്റെ പാതയിലേക്ക് ആവേശത്തോടുകൂടി വന്ന, മനം മാറി വന്ന നല്ലവരായ ഈ ചെറുപ്പക്കാരെ സ്വീകരിച്ചതിൽ അവരുടെ മുൻകാല കുറ്റകൃത്യങ്ങളുടെ പേരിൽ എന്തിനാണ് ചാപ്പ് കുത്തുന്നത് എന്നാണോ ഇതിൻ്റെ ഉള്ളടക്കം? ഇത് ഈ വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ MS കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കുമ്പഴയിലാണ് 60 പേരെ CPIMലേക്ക് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നടന്നത്. അത് ജില്ലാ നേതൃത്വത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമായും ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. 60 പേരാണ് ഈ രീതിയിൽ CPIMലേക്ക് ചേരാനായി എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ഈ കാപ്പ കേസ് പ്രതി. കാപ്പ കേസ് എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധ നിയമം തടയൽ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തടയൽ നിയമമായ കാപ്പ കേസിൽ പ്രതിയായ ശരൺ ചന്ദ്രൻ. അദ്ദേഹം ഈ കേസ് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. മാലയിട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത്. അദ്ദേഹം പ്രധാനമായും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള വിവാദം മലയാളപ്പുഴ CPIMലെ പ്രാദേശിക തലത്തിലും അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിവാദം ഈ രീതിയിൽ ഉണ്ടാകുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാവുന്നൊരു ഘട്ടം വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഈ സംഭവത്തിൽ വിശദീകരണമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം ഇപ്പോൾ കാപ്പ കേസിൽ പ്രതിയല്ല എന്ന് ആണ് പ്രധാനമായും പറഞ്ഞത്. കൂടാതെ നേരത്തെ RSSൽ പ്രവർത്തിച്ച ആളാണ്. അതിൽ പ്രവർത്തിച്ചിരുന്ന സമയത്തുണ്ടായ കേസുകളാണ് ഈ രീതിയിൽ ഈ കേസിന് അടിസ്ഥാനമെന്ന് പറയുന്നത്. കൂടാതെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കാപ്പ ചുമത്താൻ പാടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് KP ഉദയഭാനു ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കൂടാതെ വീണാ ജോർജിൻ്റെ പ്രതികരണം, ആരോഗ്യമന്ത്രി വീണാ ജോർജിൻ്റെ പ്രതികരണവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. വീണാ ജോർജ് പറഞ്ഞത് പ്രധാനമായും വീണാ ജോർജ് ചൂണ്ടിക്കാണിച്ചത് ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല, മറ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ച ആളുകൾ ഈ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായാണ്, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായാണ് പാർട്ടിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ CPIMലേക്ക് വന്നത് എന്നൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ എന്നൊരു വിശദീകരണമാണ് ആരോഗ്യമന്ത്രി ഈ സംഭവത്തിൽ നൽകിയത്. എന്നാലും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെല്ലാം തന്നെ പോലീസിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നതെന്നാണ്. പോലീസ് അധികൃതർ പറയുന്നത് നിലവിൽ 12 കേസുകളിൽ ഈ ശരൺചന്ദ്രൻ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2023 ജൂലൈ 16 അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുന്നത്. കൂടാതെ അതിൽ പിന്നീടൊരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് കാപ്പ നിയമലംഘനത്തിനും കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ അദ്ദേഹം കാപ്പ പ്രതിയാണെന്നുള്ള ഒരു വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഈ കുമ്പഴയിൽ നടന്ന പരിപാടിയിൽ BJPയിലും RSSലും പ്രവർത്തിച്ച ഒരു 63 ആളുകളാണ് വന്നത്. അതിൽ ഈ
കാപ്പാക്കിയ പ്രതിയായ ശരൺചന്ദ്രനെ മാലയിട്ട് സ്വീകരിച്ച സംഭവം തന്നെയാണ് വിവാദമായത്. ആരോഗ്യമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടനം ചെയ്ത പരിപാടി, അതിൽ ജില്ലാ സെക്രട്ടറി മാലയിട്ട് സ്വീകരിക്കുന്നു, ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സംഭവം തന്നെ അത് തീർച്ചയായിട്ടും ചർച്ചയാവുന്നത് കാപ്പാക്കേസ് പ്രതി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമല്ലാത്ത മറ്റ് കുറ്റകൃത്യങ്ങൾ, മാല പൊട്ടിക്കൽ, പിടിച്ചുപറി, സ്ത്രീകളെ ആക്രമിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ അല്ലയോ എന്നുള്ള ഊഹാപോഹത്തിൻ്റെയും സംശയത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ വാർത്തയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ലഭിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരിൽ മിക്കവരും, എത്രയോ പേർ ഇപ്പോഴും ക്രിമിനൽ കേസുകളിൽ പെട്ടവരുണ്ട്. അതെല്ലാം ഒരുപക്ഷെ SFI പ്രവർത്തകർ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ കേസുകളുണ്ട്. ആ കേസുമായിട്ട് ഒരു പക്ഷേ ആവിഷ്കാരം തന്നെ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന SFI പ്രവർത്തകരുണ്ട്, KSU പ്രവർത്തകരുണ്ട്, ABP പ്രവർത്തകരുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെ നമ്മൾ മറ്റ് കുറ്റകൃത്യങ്ങളിൽ പെടുന്നത് പോലെ താരതമ്യം ചെയ്യാറുമില്ല. അതുകൊണ്ട് ഇത് വിവാദമായത് ഒരു പക്ഷേ ഈ ഇതല്ലാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള പൊതുധാരണ വെച്ചുകൊണ്ടായിരിക്കുമോ? തീർച്ചയായും ആ കാപ്പാ കേസിൽ ഉൾപ്പെടെ ചില ക്രിമിനൽ കേസുകൾ അടക്കം അദ്ദേഹം പ്രതിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ സ്ത്രീകളെ ആക്രമിച്ച് അടക്കമുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നൊരു വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മുമ്പുള്ള കാര്യങ്ങളാണ് എന്നാണ് സൂചിപ്പിച്ചത്. കൂടാതെ മറ്റ്, അതായത് നേരത്തെ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ കേസുകളാണ് എന്നൊരു കാര്യം കൂടെ തുടർച്ചയായി അദ്ദേഹം പരാമർശിക്കുന്നൊരു കാര്യമുണ്ടായി. എന്തായാലും ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഇതിൻ്റെ വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു വരുന്നത്. നിലവിൽ 12 കേസുകളാണ് ഈ ശരൺചന്ദ്രനെതിരെ ഉള്ളത്. ഇപ്പോഴും കാപ്പയുണ്ടെന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ കാപ്പ കേസ് നിയമലംഘനം, കാപ്പ കേസ് ലംഘനവുമായി ബന്ധം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ലംഘനവുമായി ബന്ധപ്പെട്ട് ഒരു അടിപിടി കേസിലും ഈ ശരൺചന്ദ്രൻ നേരത്തെ പ്രതിയായിട്ടുണ്ടെന്ന വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. MS, തീർച്ചയായും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തമുള്ളവരെ, കുറ്റകൃത്യങ്ങളുടെ ചരിത്രമുള്ളവരെ മാലയിട്ട്, പൂമാലയിട്ട്, മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നത്, പരസ്യമായി സ്വീകരിക്കുന്നത് ഉചിതമാണോ എന്ന് ആലോചിക്കുക. അധികാരത്തിലിരിക്കുന്ന പാർട്ടിയിലേക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ളവർ വരുന്നത് മറ്റു ചില ലക്ഷ്യങ്ങളുമായിട്ടായിരിക്കും, ചില അഭയങ്ങൾ തേടിയിട്ടായിരിക്കും. ആ സമയത്ത് മനോവേദന ഉണ്ടാവുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയവരുടെ ഇരകളായിട്ടുള്ള പൊതുസമൂഹത്തിനായിരിക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.